ഗവർണർക്ക് എതിരായ അസഭ്യ ബാനറിൽ ഖേദം പ്രകടിപ്പിച്ച് സംസ്കൃത കോളേജ് ഭാവിയിൽ ഇത് ആവർത്തിക്കില്ലെന്നും കേരള സർവകലാശാലയ്ക്ക് പ്രിൻസിപ്പൽ ഉറപ്പ് നൽകി. ബാനർ നീക്കം ചെയ്തതായി കോളേജ് പ്രിൻസിപ്പൽ രജിസ്ട്രാർക്ക് നൽകിയ കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പ്രശാന്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രശാന്ത്, വളരെ ഗുരുതരമായ പിഴവുണ്ടായിരിക്കുന്നു സംസ്കൃത സർവകലാശാലയുടെ ഭാഗത്തു നിന്നും എന്ന ഒരു ബോധ്യത്തിലേക്കായിരുന്നുവല്ലോ ഗവർണർ എത്തിയത്. ഇതിലെന്ത് ഉറപ്പ്, എന്ത് വീഴ്ച സംഭവിച്ചു, ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഗവർണർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് പ്രിൻസിപ്പൾ? പ്രിൻസിപ്പൾ മറുപടി നൽകിയിരിക്കുന്നത് സർവകലാശാലയ്ക്കാണ്. സർവകലാശാല ഇന്ന് രാവിലെ ഈ വിഷയം രാജ്ഭവന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ ബാനർ, ഈ ഗവർണറെ അപകീർത്തിപ്പെടുത്തുന്ന, ഗവർണറെ അധിക്ഷേപിക്കുന്ന ബാനർ, ഈ വിഷയം സർവകലാശാലയെ രാജ്ഭവൻ അറിയിച്ചു. സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമൽ രജിസ്ട്രാർ മുഖേന പ്രിൻസിപ്പലിനോട് വിശദീകരണം തേടി ഇത് പ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഈ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച ഉടൻ തന്നെ പ്രിൻസിപ്പൽ എസ് എഫ് ഐ സംസ്കൃത കോളേജ് യൂണിറ്റിനോട് ഈ ബാനർ അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. അത് സംബന്ധിച്ച നോട്ടീസ് നൽകി. തുടർന്ന് ആണ് ഈ വിവരങ്ങൾ രജിസ്ട്രാർക്ക് പ്രിൻസിപ്പൽ മറുപടി നൽകിയിരിക്കുന്നത്. ബാനർ നീക്കിയിട്ടുണ്ട്, മാത്രമല്ല ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, ഒപ്പം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും സർവകലാശാലയ്ക്ക് സംസ്കൃത കോളേജ് ഉറപ്പ് നൽകുകയാണ്. ഏതായാലും എസ് എഫ് ഐക്ക് നൽകിയ നിർദ്ദേശപ്രകാരം അവർ അഴിച്ചു മാറ്റുകയാണ് ചെയ്തത് എന്നത് ഈ കത്തിലൂടെ വ്യക്തമാണ്. ഇന്ന് രാവിലെ ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഈ ബാനർ കെട്ടിയിരിക്കുമ്പോൾ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കോളേജിൽ ഒരു വിദ്യോത്സവത്തിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയത്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്താണ് സർവകലാശാലയുടെ കാരണം കാണിക്കൽ നോട്ടീസ് പ്രിൻസിപ്പളിന് ലഭിക്കുന്നത്. മന്ത്രി അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ഈ ബാനർ അഴിച്ചു മാറ്റാൻ എസ് എഫ് ഐയോട് പ്രിൻസിപ്പൾ ആവശ്യപ്പെടുകയും അങ്ങനെ മാറ്റുകയും ചെയ്യുന്നത്. കാരണം മന്ത്രി മടങ്ങിപ്പോകുന്ന സമയത്ത് കോളേജിൻ്റെ പ്രധാന കവാടത്തിൽ ഈ ബാനർ, ഗവർണറെ അധിക്ഷേപിക്കുന്ന ബാനർ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ രാജ്ഭവൻ വളരെ ഗൗരവത്തോടെ കണ്ടത് സംസ്കൃത കോളേജ് പോലൊരു കോളേജിൽ വിദ്യാർത്ഥികളുടെ സാംസ്കാരിക മൂല്യച്യുതി അടക്കമുള്ള വിഷയവും ഒപ്പം ചാൻസലർ കൂടിയായ ഗവർണറെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ബാനർ, ഈ രണ്ട് വിഷയങ്ങൾ ഗൗരവതരമായി കണ്ടാണ് അതൃപ്തി സർവകലാശാലയെ അറിയിക്കുകയും അതിൻ്റെ തുടർ നടപടിയിലേക്ക് നീങ്ങുകയും ഇത് ബാനർ അഴിച്ചു മാറ്റുകയും ഒപ്പം തന്നെ സർവകലാശാല കോളേജ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്.